ഭരണത്തിലേറി 150 ദിവസം പിന്നിടുകയാണ്. പാലിന് വില കുറച്ചും ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര ഉറപ്പാക്കിയും ജനപ്രിയ പ്രഖ്യാപനത്തോടെയാണ് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ ഭരണചക്രം തിരിച്ചു തുടങ്ങിയത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രിക നടപ്പാക്കാനുള്ളതാണെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു. പ്രകടന പത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങളായിരുന്നു പാലിന് വില കുറയ്ക്കലും സ്ത്രീകൾക്കുള്ള സൗജന്യയാത്രയും. 10 വർഷം നീണ്ട അണ്ണാ ഡിഎംകെ ഭരണം ജനങ്ങളിൽ ഉണ്ടാക്കിയ നിരാശയാണ് സ്റ്റാലിനും കൂട്ടർക്കും ശരിക്കും ഗുണകരമാകുന്നത്. തമ്മിലടിയും അഴിമതിയും കണ്ടു മടുത്തവർക്ക് ഇപ്പോഴുള്ളത് നല്ല കാഴ്ചകളാണ്. ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് സ്റ്റാലിൻ. ദക്ഷിണേന്ത്യയിലെ നമ്പർ വൺ മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യത്തിന് ഉത്തമ ഉദാഹരണം. ഒരു പകവിട്ടൽ രാഷ്ട്രീയം ഒരുപാട് ഓടിയ മണ്ണിൽ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി പുതുചരിത്രം കുറിച്ചപ്പോൾ അത് ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തു. കണ്ടു പഴകിയ തമിഴ് രാഷ്ട്രീയം പൊളിച്ചെഴുതുകയാണ് സ്റ്റാലിൻ ചെയ്തത്. പ്രവർത്തന മികവും പ്രതികാര ബുദ്ധി ഇല്ല എന്നുള്ളതുമാണ് സ്റ്റാലിൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നേരത്തെ പറഞ്ഞു വെക്കട്ടെ. കരുണാനിധിയുടെ മകൻ എന്ന പ്രിവിലേജ് ഒന്നും സ്റ്റാലിൻ എന്ന രാഷ്ട്രീയ നേതാവിന് ലഭിക്കാതെ തന്നെയാണ് തമിഴ്നാട് ചരിത്രം സ്റ്റാലിൻ തിരുത്തി എഴുതിയത്. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ ഭരണം തുടങ്ങിയത് മുതൽ പ്രതിപക്ഷത്തെ മാത്രം നേരിട്ടാൽ പോരെന്ന അവസ്ഥയിലായി കേരളത്തിലെ ഭരണപക്ഷ രാഷ്ട്രീയ നേതൃത്വം. സ്റ്റാലിൻ സ്ഥാനമേറ്റതു മുതൽ നടപ്പിലാക്കിയതും പ്രഖ്യാപിച്ചതുമായ വിവിധ പദ്ധതികൾ കേരളവുമായി താരതമ്യം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപക പ്രചരണം നടത്തുന്നതും ചർച്ച ചെയ്യുന്നതും പ്രചരിക്കുന്നതുമൊക്കെയാണ് ഭരണത്തിലിരിക്കുന്നവരെ കുറിച്ചെങ്കിലും അസ്വസ്ഥരാക്കുന്നത്. എതിരാളികളെ ഒരേ സമയം തല്ലുകയും തലോടുകയും ചെയ്യുന്ന നയവും കയ്യടി നേടുമ്പോഴും കോവിഡ് വ്യാപനത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ് സമീപകാലത്തെ സർക്കാരുകളുടെ കാര്യക്ഷമതയെ അളക്കാനുള്ള ഏറ്റവും വലിയ അളവുകോൽ. ഒന്നാം തരംഗത്തിൽ ദക്ഷിണേന്ത്യയുടെ കോവിഡ് ഹബ്ബായിരുന്ന തമിഴ്നാടെങ്കിൽ ഇപ്പോൾ അതല്ല സ്ഥിതി. കൃത്യമായ ആസൂത്രണം, ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ തുടങ്ങിയവയാണ് രണ്ടാം തരംഗത്തെ ഒരു പരിധിവരെ പിരിച്ചുകെട്ടുന്നതിൽ തമിഴ്നാടിനെ വിജയിപ്പിച്ചത്. എന്നാൽ വാക്സിൻ വിതരണം വേഗത്തിലായി വരുന്നതേ ഉള്ളൂ. ഇത് പരിഹരിക്കാനായി സംഘടിപ്പിച്ച മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾക്കും മികച്ച പ്രതികരണം ലഭിച്ചത് തമിഴ്നാടിന് ആശ്വാസമാകുന്നുണ്ട്. അഴിമതിയോട് സന്ധിയില്ലാത്ത മനുഷ്യൻ. അഴിമതി സാധാരണക്കാരിലുണ്ടാക്കുന്ന അമർഷം തിരിച്ചറിഞ്ഞുള്ള സ്റ്റാലിന്റെ നീക്കങ്ങൾ സജീവമാണ്. മുൻ സർക്കാരിന്റെ അഴിമതികൾ വച്ചു പൊറുപ്പിക്കില്ലെന്നാണ് നേരത്തെ തന്നെ DMK പ്രഖ്യാപിച്ചിരുന്നത്. അധികാരത്തിലെത്തി 100 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും സാധാരണ ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ അദ്ദേഹം നിങ്ങളുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എന്ന പദ്ധതി രൂപീകരിക്കുകയും സ്റ്റാലിൻ എന്ന ജനഹിതമറിയുന്ന നേതാവിന് സാധിച്ചു. ഇതാണ് സ്റ്റാലിൻ. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ മനുഷ്യൻ. തമിഴ് ജനതയുടെ സാധാരണ ജനതയുടെ ചിന്താഗതികളെ മാറ്റിമറിച്ച പുതിയ കരുത്തുള്ള തമിഴ് ജനതയെ രൂപീകരിക്കുക എന്നതാണ് സ്റ്റാലിൻ്റെ ഏറ്റവും വലിയ നയങ്ങളിലൊന്ന്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന സിനിമ ഡയലോഗ് അനർത്ഥമാക്കുന്ന പ്രവർത്തനമാണ് സ്റ്റാലിൻ എന്ന വീരപുരുഷൻ ഇന്ത്യൻ ജനതയെ മുഴുവൻ ഓർമ്മപ്പെടുത്തുന്നതും. അതേസമയം ഇതുവരെ കണ്ട രാഷ്ട്രീയ ശൈലികൾ പൊളിച്ചെഴുതുകയാണോ മുഖ്യമന്ത്രിയെന്നും അതോ വ്യത്യസ്തനെന്നു കാണിക്കാനുള്ള വേറിട്ട PR തന്ത്രമാണോ ഇതെന്നുമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, TRUE TV.